Hi friends, welcome to the class. Now, we are going to talk about University Wits, Robert Greene and Thomas Nash. Now, we are going to talk about Robert Greene. First point, preferred theatre over academics. Academics are in the Excel, Robert Greene. But they have academics in theatre and drama. And his major works in Okam. It was all of works at the Hathinda Kanakaka Pidananda, the most important Adana James Forth, Friar Bacon and Friar Bungay, Grots Worthy of Wit. The Kiana major works at Kanakaka Pidananda. The Hathinda writings in the Prathegal and the Kanan Okam, and the historical events of the world and historical figures occur reward you see there. അതുപോലെ തന്നെ ഇമേജിനറി സിറ്റുവേഷൻസ് ആദ്യമായി ഡ്രാമയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് റോബർട്ട് ഗ്രീൻ ആണ്. ഒരു തീമിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെ വർക്ക്സ്. പല തീമുകളും മിക്സ് ചെയ്തിട്ടായിരുന്നു അദ്ദേഹം വർക്ക്സുകളിൽ കാണിച്ചിരുന്നത്. ഫോർ എക്സാമ്പിൾ, അദ്ദേഹത്തിൻ്റെ വർക്കുകളിൽ ലവ്, ഹിസ്റ്ററി, മാജിക്, ജോക്സ്, ഫാരി ടെയിൽസ് എന്നിവയുടെ എല്ലാം ഒരു ബ്ലെൻഡാണ് കാണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹം ഒരുപാട് കൊളാബറേറ്റീവ് വർക്ക്സ് ചെയ്തിട്ടുണ്ട്. അതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് വൺ ആണ് എ ലുക്കിംഗ് ഗ്ലാസ് ഫോർ ലണ്ടൻ ആൻഡ് ഇംഗ്ലണ്ട് വിത്ത് തോമസ് ലോഡ്ജ്. തോമസ് ലോഡ്ജുമായി ചെയ്തൊരു കൊളാബറേറ്റീവ് വർക്കാണ് ലുക്കിംഗ് ഗ്ലാസ് ഫോർ ലണ്ടൻ ആൻഡ് ഇംഗ്ലണ്ട്. നമ്മൾ നേരത്തെ അദ്ദേഹത്തിൻ്റെ വർക്കുകളിൽ പഠിച്ചിരുന്നു ഗ്രോഡ്സ് വർദി ഓഫ് വിറ്റ്സ് എന്നൊരു വാക്ക്. അതൊരു പാംലറ്റ് ആണ്. അതിൽ അദ്ദേഹം ഷേക്ക് സീൻ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഇൻഡയറക്റ്റായി ഷേക്സ്പിയറിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് 1592 വളരെ ഡയറക്റ്റായി തന്നെ അദ്ദേഹം ഷേക്സ്പിയറിനെ കുറിച്ച് പറയുന്നുണ്ട്. ഷേക്സ്പിയർ ആസ് ആൻ അപ്സ്റ്റഡ് ക്രോ ബ്യൂട്ടിഫൈഡ് വിത്ത് ആ ഫെതേഴ്സ് ദാറ്റ് വിത്ത് ഹിസ് ടൈഗേഴ്സ് ഹാർട്ട് റാപ്ഡ് ഇൻ എ പ്ലേയേഴ്സ് ഹൈഡ്. ഒരു പബ്ലിക് സ്പീച്ചിൽ വെച്ചാണ് അദ്ദേഹം ഷേക്സ്പിയറിനെ കുറിച്ചുള്ള ഈ വാക്കുകൾ പറയുന്നത്. ഈ പബ്ലിക് സ്പീച്ചിന് ശേഷം റോബർട്ട് ഗ്രീനെ കുറിച്ച് വലിയ വിവരങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല. പിന്നീട് അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നതും വ്യക്തമല്ല. നെക്സ്റ്റ് നമ്മൾ തോമസ് നാഷിനെ കുറിച്ച് നോക്കാം. മോസ്റ്റ് ആക്റ്റീവ് ഓഫ് ഓൾ യൂണിവേഴ്സിറ്റി വിറ്റ്സ്. ഇപ്പോൾ നാഷിനെ ഒരു ബോൺ ജേർണലിസ്റ്റ് എന്ന് വിശേഷിപ്പിക്കാം. അതുപോലെ തന്നെ പാംലറ്റ് ഇയറിങ്ങിലും വളരെ ആക്റ്റീവ് ആയിരുന്നു. മേജർ വർക്ക്സ് എന്ന് പറയുന്നത് ദി അൺഫോർച്ചുനേറ്റ് ട്രാവലർ, ഇന്നത്തെ കണ്ടംപററി നോവലിൻ്റെ ഒരു തുടക്കം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ദ അൺഫോർച്ചുനേറ്റ് ട്രാവലേഴ്സ് എന്ന അദ്ദേഹത്തിൻ്റെ വർക്കിന്. അതുപോലെ നെക്സ്റ്റ് വണ്ണാണ് സമ്മേഴ്സ് ലാസ്റ്റ് വിൽ ആൻഡ് ടെസ്റ്റമെൻറ്റ്. അതാണ് അദ്ദേഹത്തിൻ്റെ ഓൺലി സർവൈവിങ് പ്ലേ. തോമസ് നാഷും റോബർട്ട് ഗ്രീനും ക്ലോസ് ഫ്രണ്ട്സ് ആണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും ചേർന്ന് ഇംഗ്ലീഷ് പീരിയോഡിക്കൽ പ്രസ് എന്നൊരു പ്രസ് ലോഞ്ച് ചെയ്തിരുന്നു. ജേർണൽസ് അല്ലെങ്കിൽ ജേർണലിസത്തിൻ്റെ തുടക്കമായി ഈ ഇംഗ്ലീഷ് പീരിയോഡിക്കൽ പ്രസ്സിൻ്റെ ലോഞ്ചിങ്ങിനെ കണക്കാക്കുന്നുണ്ട്. ഷേക്സ്പിയറിൻ്റെ ഹെൻറി ഫോർത്ത് പാർട്ട് വൺ എഴുതാനായി തോമസ് നാഷ് ഒരുപാട് സഹായിച്ചതായി പറയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു സെറ്റാറായിരുന്നു ക്രൈസ്റ്റിയേഴ്സ് ഓവർ ജെറുസലം. അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്ഷന് ശേഷം കുറച്ച് കാലത്തേക്ക് അദ്ദേഹം ഇംപ്രസൻഡ് ആയിരുന്നു. പിന്നീട് ബെൻ ജോൺസിനെയും അദ്ദേഹത്തെയും, അതായത് തോമസ് നാഷിനെയും ഇതുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സെറ്റാറ് തോമസ് നാഷിൻ്റെയും ബെൻ ജോൺസൻ്റെയും ഒരു കൊളാബറേറ്റീവ് വർക്കായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് രണ്ടുപേരെയും പ്രോസിക്യൂട്ട് ചെയ്തതും. തോമസ് നാഷിൻ്റെ ജീവിതത്തിൽ പൊളിറ്റിക്കൽ ആയും സോഷ്യലായും എല്ലാം ഒരുപാട് പ്രശ്നങ്ങൾ നിന്നിരുന്നതുകൊണ്ട് തന്നെ പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ ഒരു സെക്ലൂഡഡ് ലൈഫായിരുന്നു. വളരെ ചെറുപ്പത്തിൽ, അതായത് 34 വയസ്സിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അപ്പം ഇത്രയാണ് റോബർട്ട് ഗ്രീനിനെയും തോമസ് നാഷിനെയും കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു ചെറിയ ക്ലാസ്സാണ്, ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ അടുത്ത രണ്ട് യൂണിവേഴ്സിറ്റി വിറ്റ്സിനെ പരിചയപ്പെടാം. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ ലിസ്ണിങ്.